ലോകോത്തര ബ്രാൻഡുകളുടെ ഹോം അപ്ലയൻസസ് പ്രോഡക്റ്റുകളുമായി ക്ലാസിക് ഹോം സെന്ററിന്റെ മൂന്നാമത് ഷോറൂം ഇനി കൂറ്റനാടും. സ്ഥാനാർത്ഥികളോടൊപ്പം വന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പട്ടാമ്പി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റിയാസ് മുക്കോളിയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം എന്തെല്ലാമാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളെന്ന്. എന്തെല്ലാമാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? വളരെ നല്ല വിശേഷങ്ങളാണ്. പട്ടാമ്പിയിൽ യു ഡി എഫ് ജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് എല്ലായിടത്തും പ്രദേശങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ വലിയ സ്വീകരണവും സ്നേഹവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി യു ഡി എഫിൻ്റെ കൈകളിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. നിങ്ങളുടെ എതിരാളി എന്താ പറയുക, വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വോട്ട് പിടിക്കുന്നത്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ വികസനങ്ങൾ ഉള്ളതായിട്ട് നാട്ടുകാർ പറയുന്നില്ല, നാട്ടുകാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. ഫ്ലക്സുകളിൽ വികസനമുണ്ട്, ഇതുപോലെ പ്രസംഗങ്ങളിലുണ്ട്, നാട്ടുകാർക്ക് അത് ബോധ്യപ്പെടുന്നില്ല. ഈ പ്രദേശം തന്നെ റോഡുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നേരിട്ട് ചെന്ന ഒരാളാണ്. ഞാൻ ചെന്നതൊക്കെ ഇരുചക്ര വാഹനങ്ങളിലാണ്. കൂടുതൽ ജനങ്ങളെ മനസ്സിലാക്കാനും പ്രയാസങ്ങൾ മനസ്സിലാക്കാനും കുടിവെള്ളത്തിന് തിരുവേഗപ്പുറ പഞ്ചായത്തിലൊക്കെ ആയിരങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ പ്രയാസപ്പെടുന്നത്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, റോഡിൻ്റെ പ്രശ്നമുണ്ട്, മറ്റനേകം പ്രയാസങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ഫ്ലക്സുകളൊക്കെ പല ഭാഗത്തും കാണുന്നുണ്ട്, ഫ്ലക്സിൽ മാത്രമേ വികസനമുള്ളൂ, നാട്ടിൽ ജനങ്ങൾക്കത് കിട്ടിയിട്ടില്ല. എന്തൊക്കെ വികസനങ്ങളാണ് നിങ്ങൾ മുന്നോട്ടൊക്കെ ആഗ്രഹിക്കുന്നത്? യു ഡി എഫിന് ഈ പട്ടാമ്പിയുമായി ബന്ധപ്പെട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ട്. ഈ പട്ടാമ്പിയിലെ വികസനങ്ങളൊക്കെ യു ഡി എഫിൻ്റേതാണ്. ഇവിടെ ഇ എം എസ് ജയിച്ചു പോയിട്ടുണ്ട്, കെ ഇസ്മായിൽ ജയിച്ചു പോയിട്ടുണ്ട്. അവർക്കാർക്കും അവകാശപ്പെടാനില്ലാത്ത വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കിയത് യു ഡി എഫ് ആണ്. ഇവിടുത്തെ ഒരുപാട് ഇപ്പം താലൂക്ക് ഉൾപ്പെടെ കോളേജിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കുടിവെള്ള പദ്ധതികളൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് യു ഡി എഫ് ആണ്. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഒരു വാക്ക് പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, കാരണം യു ഡി എഫ് ആണ് എന്നും ജനങ്ങൾക്കൊപ്പം നിന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് നടപ്പിലാക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ഈ മണ്ഡലത്തിൽ സമഗ്ര പുരോഗതിയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഗതാഗത പ്രശ്നം ഉൾപ്പെടെ ഞങ്ങൾക്കറിയാം കുടിവെള്ളം അതിരൂക്ഷമാണ്. ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമാണ് കുടിവെള്ളം. ആ കുടിവെള്ള പ്രയാസം വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. യുവാക്കളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സമഗ്രമായിട്ടുള്ള പുരോഗതി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. എൻ്റെ ഒരു വികസന രേഖ അത് ഇന്നോ നാളെയായിട്ട് ഞാനിവിടെ പുറത്തിറക്കും. എൻ്റെ സ്വപ്നങ്ങളും ഈ പട്ടാമ്പിയിൽ എനിക്കൊരു അവസരം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ പട്ടാമ്പിക്ക് ഒരു മിനിസ്റ്റർ പ്രതീക്ഷിക്കാം? ഈ പാർട്ടിയിൽ എൻ്റെ പ്രായം 37 ആണ്. ഈ പാർട്ടിയിൽ ഇങ്ങനൊരു അവസരം എനിക്ക് തന്നത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്ന ഒരാളാണ് ഞാൻ. ഈ പാർട്ടിയിൽ മത്സരിക്കുക, അതും പട്ടാമ്പിയെ പോലത്തെ ഒരു യു ഡി എഫിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയിൽ എനിക്ക് തന്നൊരു അവസരമാണ്. ഇത് തന്നെ ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഞാൻ ഇതിനേക്കാൾ വലുത് പ്രതീക്ഷിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. എന്തെല്ലാമാണ് ജനങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച്. ആ വിശ്വാസ്യത ഞങ്ങൾക്ക് കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിലൊക്കെ അനുഭവിക്കാനും സാധ്യമാകുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ പട്ടാമ്പിയുടെ എല്ലാ മേഖലയിലുമുള്ള വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ വികസനങ്ങൾ ഞങ്ങൾ സംവദിക്കുന്നുണ്ട്, ജനങ്ങളത് ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, പട്ടാമ്പി ഇന്ന് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എന്നെ ഏറെ സ്നേഹിക്കുകയാണ്. മകനെ പോലെ, കൂടപ്പിറപ്പിനെ പോലെ, സഹോദരനെ പോലെ ഇന്ന് സ്നേഹിക്കുകയാണ്. ആ സ്നേഹം 10 മടങ്ങായി മടക്കി നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാണ് ഞാൻ അവസരം ചോദിക്കുന്നത്. പട്ടാമ്പി തിരിച്ചു പിടിക്കുമെന്നൊരു വാക്യത്തോടു കൂടിയാണ് പട്ടാമ്പിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റിയാസ് മുക്കോളി നമ്മളോട് പ്രതികരിച്ചത്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം പട്ടാമ്പി ആർക്കൊപ്പം.